ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അറൈക്കൽ കിച്ചൺ. ഞാനിന്നൊരു കുഞ്ഞു പൊറോട്ടയുടെ റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ വീശി അടിക്കൊന്നും ചെയ്യാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പൊറോട്ടയാണ്. നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട്. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് അടിച്ചു കൊടുക്കുക, നമുക്ക് വീഡിയോ നോക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ 1/2 കപ്പ് മൈദയാണ് എടുത്തുള്ളത്. ഇതിലൊരു നുള്ള ഉപ്പും 1 ടീസ്പൂൺ ഓയിലും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇളം ചൂടുള്ള വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. നമ്മൾ വെള്ളത്തിൻ്റെ ചൂട് പരമാവധി ശ്രദ്ധിക്കണം, കൂടാൻ പാടില്ല, ഇളം ചൂട് തന്നെ പാടുള്ളൂ. ഇനി ഇത് നമ്മുടെ കൈ വെച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആവുന്ന വരെ നമ്മുടെ കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കുക. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1-5 മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. കുറേ സമയമൊന്നും വേണ്ട, 5 മിനിറ്റ് തന്നെ വെക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതേ 5 മിനിറ്റ് ആയിട്ട് നമ്മൾ തുറന്ന് നോക്കാം. ഇതാ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാനിത് ഓയിലും നെയ്യും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തുള്ളതാണ്. ഈ മാവ് നമ്മൾ ഈ കൗണ്ടർ ടോപ്പിൽ വെച്ച് നന്നായി ഒന്ന് കുഴച്ച് ഒന്ന് ഉരുട്ടിയിട്ടൊന്ന് നീട്ടിയെടുത്ത് കൊടുക്കുക. ഇത് കത്തി വെച്ച് ഓരോ പീസായി മുറിക്കണം. ഞാനിവിടുത്തെ 6 പീസായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. ഇനി ഇതിന്ന് ഓരോ പീസ് എടുത്ത് നമ്മൾ പൊറോട്ടയ്ക്ക് ചെറിയ ബോൾ പിടിക്കുന്ന പോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഉരുട്ടി വെക്കുക. അപ്പം എല്ലാതും ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്ന് ഓരോ പീസ് എടുത്ത് കൈകൊണ്ട് ഒന്ന് പരത്തി കൊടുക്കുക. അതിൻ്റെ ശേഷം ചപ്പാത്തി റോൾ കൊണ്ട് ഒന്ന് പരത്തി. ഒരു വലിയ പൂരിയുടെ വലിപ്പത്തിലാണ് ഞാനിത് എടുത്തുള്ളത്. അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് അതിന് മുകളിൽ കുറച്ച് നെയ്യ് തൂവി കൊടുക്കുക. ഇനി ഞാനിവിടെ ചെറുതായി അരിഞ്ഞ് വെച്ച സവാളയാണ്, നനക്കനെ പൊടിയായാണ് അരിഞ്ഞുള്ളത്. ചെറിയ ഉള്ളി ആയാലും കുഴപ്പമില്ല, അത് അതിൻ്റെ മുകളിൽ വെതറി കൊടുക്കുക. കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഒരെണ്ണം കൂടി വെച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിൽ നമ്മളിതുപോലെ ഉള്ളിയും മല്ലിയിലും വെച്ച് കൊടുത്തതിൻ്റെ ശേഷം മുകളിൽ വേറെ ഒരെണ്ണം കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ 3 എണ്ണമായി. അത് കൈകൊണ്ടൊന്ന് പരത്തി നമ്മൾ ചപ്പാത്തി റോള് വെച്ചൊന്ന് പരത്തിയെടുക്കുക. അതിൻ്റെ ശേഷം ഒന്ന് റോള് ചെയ്ത് മാറ്റി വെക്കണം. ഇനി ബാക്കി കൂടെ നമുക്ക് അതുപോലെ ചെയ്ത് നോക്കാം. അപ്പോൾ ബാക്കി കൂടെ നമ്മൾ അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇതും നമ്മൾ ചപ്പാത്തി റോള് കൊണ്ട് നന്നായി ഒന്ന് പരത്തി. ഇതാ ഇത്രയും വലിപ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ റോളാക്കി വെച്ചത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് അത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അതാ നമ്മൾ നേരത്തെ പരത്തി റോൾ ചെയ്തതാണ്. ഇനി ഇത് രണ്ടും കൂടെ ചേർത്ത് വേണം നമ്മൾ റോള് ചെയ്യാൻ. ഇപ്പം മൊത്തം 6 ലെയറായിട്ടാണ് നമ്മൾ പൊറോട്ട വരുന്നത്. ആദ്യം 3 എണ്ണം വെച്ച് ചെയ്ത് വീണ്ടും 3 എണ്ണം വെച്ച് നമ്മൾ അതിൻ്റെ നടുക്ക് വെച്ചാണ് റോള് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് കത്തി വെച്ച് ചെറിയ പീസായി മുറിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ ലെയറൊക്കെ ഇങ്ങനെ വേറെ ഇങ്ങനെ കാണാനുണ്ട് നോക്കുമ്പോൾ തന്നെ. ഇതിൽ നിന്ന് ഓരോ പീസ് എടുത്ത് നമ്മൾ കൈകൊണ്ട് നന്നായി പരത്തുക. കുറച്ച് എണ്ണ തൂവണം കൗണ്ടർ ടോപ്പിൽ. അതിൻ്റെ ശേഷം കൈകൊണ്ടൊന്ന് പരത്തിയിട്ട് ഒരുപാട് വലിപ്പമൊന്നുമില്ല, ഒരു കുഞ്ഞു പൊറോട്ടയാണ്. ഇതാ ഇത്രയും വലിപ്പത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ബാക്കി കൂടി നമുക്കങ്ങനെ പരത്തിയെടുക്കാം. നമ്മൾ ഇതൊന്ന് ചുട്ടെടുക്കണം. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ ഓയിൽ തന്നെയാണ് ഫ്രൈ പാനിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിൻ്റെ ശേഷം നമ്മുടെ പൊറോട്ട ഓരോന്നായിട്ട് കൊടുക്കുക. ഞാൻ 2 എണ്ണം വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്.
ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ നമ്മൾ തൂവി കൊടുക്കണം. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളിത് രണ്ട് വശങ്ങളും തിരിച്ച് തിരിച്ചിട്ട് കൊടുത്ത് നന്നായി വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നല്ല ടേസ്റ്റി പൊറോട്ടയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റുകളൊക്കെ അറിയിക്കുക. അടുത്ത റെസിപ്പിയായി ഞാൻ വീണ്ടും വരാം.